നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ കലാജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു അനുഭവമാണ്. ഇത് ഞാൻ എൻ്റെ പല വേദികളിലും ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായിട്ട് പറയുകയായിരിക്കും. എനിക്കിന്ന് പറയാനുള്ളത്, 13 വയസ്സിൽ ജീവൻ അപഹരിക്കപ്പെട്ട ഫാത്തിമ എന്ന പാത്തുവിൻ്റെ കഥയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ അനുവർ എന്നെ വിളിക്കുകയാണ്. വിനോദേ, എവിടെയുണ്ട്? എൻ്റെ പറഞ്ഞ ഞാൻ കോഴിക്കോടുണ്ട്. വിനോദ്, ഒന്ന് പാലിയേറ്റീവിലേക്ക് വരുമോ? ഇവിടെ വിനോദിൻ്റെ ഒരു കുട്ടി ആരാധികയുണ്ട്, ഒരു 13 വയസ്സുകാരിയാണ്. ഭയങ്കര വിഷമാണ് വിനോദേ. കുട്ടി ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുന്ന കുട്ടിയാണ്. നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ഞാൻ ഈ കുട്ടിയുടെ റൂമിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പം ഈ കുട്ടി മരണത്തോട് മല്ലടിക്കുന്ന ക്യാൻസർ ബാധിതയായ കുട്ടിയുടെ വയറിൻ്റെ മേലെ ഒരു തലയണ വെച്ചിട്ട് അതിൽ മൊബൈൽ വെച്ചിട്ട് മൊബൈലിൽ MAT മൂസയുടെ എപ്പിസോഡുകൾ കാണുകയാണ്. അപ്പോൾ ഡോക്ടർ ചെന്ന് കുട്ടിയെ വഴക്ക് പറഞ്ഞു അത്ര. ഇങ്ങനെ ഇത്തരം രാത്രിയിലൊന്നും ഇരുന്നിട്ട് ഇത് കാണരുത്. അതുമല്ല, ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന റേഡിയേഷനാണ്, നിൻ്റെ അസുഖം നിനക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും കൂടെ ഉണ്ട്. ഉപ്പ പറഞ്ഞു, സാറേ MAT മൂസയുടെ ഒരു എപ്പിസോഡ് കാണാതെ മോള് ഉറങ്ങില്ല സാറേ, അവൾക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയാണത്. അപ്പോൾ കുട്ടിയും ഒരു ചെറിയ ചിരി ചിരിച്ചു ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അത്രയ്ക്ക് ഇഷ്ടമാണോ മൂസക്കായിയെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ആണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിനക്ക് മൂസക്കായിയെ നേരിട്ട് കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ സുഹൃത്താണ്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇവിടുത്തെ പല പരിപാടിയിലും വരാറുണ്ട്, ഞാൻ വിളിച്ചാൽ വരും എന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ എന്നെ വിളിക്കുന്നത്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ ഒരുപാട് പ്രോഗ്രാമിന് ഞാൻ പോകാറുണ്ട്. അവിടെ നട്ടെല്ല് തകർന്ന് കിടക്കുന്ന, വേദന അനുഭവിച്ച് കിടക്കുന്ന ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി സന്തോഷിപ്പിക്കാറുണ്ട്. അവർക്ക് പാട്ട് പാടി കൊടുക്കുക, അവർക്ക് തമാശ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഡോക്ടർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു. ഞാനവിടെ ചെന്നപ്പം എൻ്റെ മനസ്സ് തകർന്നു പോയി. ഈ കുട്ടിയെ കണ്ടപ്പം തലയിൽ ഒരു തരി രോമം പോലും ഇല്ല, ശരീരം അങ്ങോട്ട് ശോഷിച്ചിട്ടുണ്ട്, കാലിൽ രണ്ട് കാലിലും നീര് വന്നിട്ട് സ്വന്തമായിട്ടൊരു കാലെടുത്ത് ഇങ്ങോട്ട് മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടി കിടക്കുകയാണ്. അതിനിടയിൽ ഈ കുട്ടി എന്തോ വീണു പോയിട്ടോ മറ്റോ ഈ കുട്ടിയുടെ ഒരു കൈ ബാൻഡേജ് ഇട്ടിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ ചെന്ന് എന്നെ കണ്ടപ്പോൾ ഈ കുട്ടി ചിരിച്ചു. ഞാൻ ആ കുട്ടിയുടെ കൂടെ ബെഡിലിരുന്നു, ഞാൻ അവളുടെ കവിളത്തൊന്ന് തൊട്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി, ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ ഡോക്ടറും നേഴ്സും എല്ലാവരും ഉണ്ട്. ഹാപ്പി ആയോ, മൂസക്കായിയെ കണ്ടില്ലെന്ന് ചോദിച്ചപ്പം അവളുടെ ഡോക്ടറെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇതാണ് നിൻ്റെ മൂസക്കായി, എന്തൊക്കെയാണെന്ന് ചോദിച്ചോളൂന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ സുഖമല്ലേ, പാത്തു എവിടെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ രൂപവും ഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് എന്ന് ഉപ്പയോട് ചോദിച്ചപ്പോൾ ഉപ്പ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു, ഉമ്മയെ നോക്കിയപ്പോൾ ഉമ്മ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നു, ഡോക്ടറെ നോക്കുന്നു. ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മോള് പാത്തു എന്ന് പറയുന്ന ഈ ഫാത്തിമ മോള് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ പറയാം എന്താ പറ്റിയതെന്ന്. അങ്ങനെ ഈ കുട്ടി എന്നോട് കഥ പറയുകയാണ്. ഈ കഥ ഞാൻ പറയുമ്പം 13 വയസ്സുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായി നിൽക്കുന്ന പെൺകുട്ടികൾ നിർബന്ധമായിട്ടും ഈ കഥ കേൾക്കണം. കാരണം നമ്മൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളൊക്കെ പിന്നെ വലിയ ദുരന്തങ്ങളായിട്ട് മാറും, നമ്മളത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ. ഇവിടെ ഫാത്തിമയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഫാത്തിമ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം ഫാത്തിമയുടെ ഈ തുടയിടുക്കിൽ ചെറിയൊരു കുരു വന്നിട്ടെ, തുടയിടുക്കിൽ ചെറിയ കുരുവാണ്, ശ്രദ്ധിച്ചില്ല. പിന്നെ ഓരോ ക്ലാസ് കഴിയുമോറും ഓരോ വർഷം കഴിയുമോറും ഈ കുരു ഇങ്ങനെ വലുതായി വന്നു. അങ്ങനെ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം, ഇപ്പോൾ ഫാത്തിമയുടെ ഇപ്പോഴത്തെ പ്രായം, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കുരു വളർന്ന് വലുതായി അത് പൊട്ടി അതിനകത്തു നിന്ന് ചോരയും ചിലവുമൊക്കെ ഒഴുകാൻ തുടങ്ങിയൊരവസ്ഥയിൽ അത്രയും ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഈ കുട്ടി ഉമ്മയോട് ഈ കാര്യം പറഞ്ഞത്. ഉമ്മ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഉമ്മ ചോദിച്ചു, മോളെ നീ എന്താണ് ഇത്രയും കാലമായിട്ട് ഇത് പറയാഞ്ഞത്, ഇതെന്തുണ്ടായി നിങ്ങൾക്കൊരു എന്നൊക്കെ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഒരുപാട് കാലമായി ഉമ്മ, ഞാൻ എനിക്ക് കാണിക്കാൻ മടിയായിട്ട് പറയാതിരുന്നതാണ്,
ഉമ്മേനോട് പറഞ്ഞ ഉമ്മ ഡോക്ടറെ കാണിക്കാൻ പറയും, ഡോക്ടറെ അടുത്തൊന്നും പോയിട്ട് ഞാൻ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ നാണം. ഒരു പെൺകുട്ടിയല്ലേ, ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ രഹസ്യ ഭാഗ്യങ്ങൾ കാണിക്കാനുള്ള ഒരു മടിയായിരിക്കാം. പക്ഷേ ഉമ്മക്കന്ന് വേവലാതിയായിരുന്നു. ഉമ്മ ഉടനെ ഈ കുട്ടിയെയും കൊണ്ട് ഒരു ലേഡി ഡോക്ടറുടെ അടുത്ത് പോയി. കാണിച്ചപ്പോഴാണ് വിവരമറിയുന്നത് ഈ കുട്ടിക്ക് ഈ കുരു ക്യാൻസറായിരുന്നു. അതൊരുപാട് വർഷമായിട്ട് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് എല്ലായിടത്തും എത്തി, ഇനി രക്ഷയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് നമ്മുടെ ഫാത്തിമ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ എത്തുന്നത്. പിന്നെ കീമോയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കുട്ടിയുടെ തലയിൽ മുടിയൊക്കെ പോയി. നാളുകൾ എണ്ണി നിൽക്കുന്ന കുട്ടിയായിരുന്നു ഫാത്തിമ. ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ, മരുന്നുകളൊന്നും കൊടുക്കാനില്ല. അതിനോട് മരുന്നുകളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, വല്ല പെയിൻ കില്ലറും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കഴിയുന്ന കുട്ടിയെ ഞാൻ കാണാൻ ചെന്നു. ഒരു 10 മിനിറ്റ് ഫാത്തിമയുടെ കൂടെ ഇരിക്കുമെന്നുള്ളത് കരുതിയ ഞാൻ ആ കുട്ടിയുടെ കൂടെ അന്ന് ഒരു 1 മണിക്കൂർ നേരം ഞാൻ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുത്തു. ഞാൻ എൻ്റെ മൊബൈലിൽ അവൾ കാണാത്ത MAT മൂസയുടെ പല തമാശകളും കാണിച്ചു കൊടുത്തു. അവൾ ഒരുപാട് സന്തോഷിച്ചു. അന്ന് ഞാൻ തിരിച്ചു പോരുമ്പം അവൾ എൻ്റെ കൈ കയറി പിടിച്ച് ചോദിച്ചു, ഇനി എന്നാ വരികയെന്ന്. ആ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു നാളെയും വരാമെന്ന്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, എനിക്ക് നാളെയും വരാൻ പറ്റും. അങ്ങനെ പിറ്റേന്ന് രാവിലെയും ഞാൻ ഫാത്തിമയെ കാണാൻ വന്നു. ഫാത്തിമയ്ക്ക് സന്തോഷമായി. ഓരോ ദിവസവും ഞാൻ ഫാത്തിമയുടെ അടുത്ത് വന്ന് 1 മണിക്കൂറിലും 1.5 മണിക്കൂറൊക്കെ ഞാൻ ഫാത്തിമയുടെ കൂടെ ചിലവഴിച്ച് പോകുന്നത് അവിടുത്തെ ഡോക്ടർമാരിലും മറ്റുള്ള പേഷ്യൻസിലും നേഴ്സുമാരിലൊക്കെ ചർച്ചാ വിഷയമാണ്. ഫാത്തിമയുടെ ആരോഗ്യസ്ഥിതിയിലുള്ള മാറ്റം കണ്ടിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, വിനോദേ, മെഡിസിനുകൾക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ കലക്കി കഴിയും എന്ന്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം വിനോദിനോടുള്ള ഇഷ്ടം, വിനോദ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം, വിനോദ് ചെയ്ത ക്യാരക്ടറിനോടുള്ള ഇഷ്ടമാണ് ആ കുട്ടിയെ ഇന്ന് ഒരുപാട് സന്തോഷിപ്പിക്കുന്നത്. ആ കുട്ടി ദിവസങ്ങൾ ഓരോന്നും രാവിലെ ആകുമ്പം വിനോദിനെ കാത്തിരിക്കുകയാണ്. ആ കുട്ടി വിനോദിൻ്റെ വരവും കാത്തിരിക്കുകയാണ്. എനിക്കും അത്ഭുതമായി. അങ്ങനെ നാളുകളിങ്ങനെ ഒരുപാട് പോയി. പെട്ടെന്നാണ് ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഉമ്മ പറയുന്നു, നാളെ ഫാത്തിമ മോളുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ ഞാൻ ഉടനെ ഫാത്തിമയോട് ചോദിച്ചു, ബർത്ത്ഡേയാണോ എന്ന് പറഞ്ഞു. ആഘോഷിക്കണം, നമുക്ക് നാളെ കേക്ക് മുറിക്കണം, ആഘോഷമാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ പോയി സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, ആവട്ടെ, എന്തായാലും അടുത്തൊരു ബർത്ത്ഡേക്ക് ഫാത്തിമ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ബർത്ത്ഡേ ആക്കി മാറ്റണം എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ബേക്കറിയിൽ പോയിട്ട് ഒരു കേക്ക് ഏൽപ്പിച്ചു. ഞാൻ മറ്റൊരു ടോയ് ഷോപ്പിൽ പോയിട്ട് അവൾക്ക് വലിയൊരു ടോയ് വാങ്ങി, വലിയൊരു ടോയ്. അങ്ങനെ കത്തിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ എനിക്ക് ഡോക്ടറുടെ കോള് വന്നു, വിനോദേ, ആ കേക്ക് ക്യാൻസൽ ചെയ്തു വിനോദ്, ബർത്ത്ഡേ ആഘോഷം നടക്കില്ല. ഞാൻ വെച്ചാൽ എന്ത് പറ്റി ഡോക്ടറെ? അവൾ ഉണർന്നിട്ടില്ല വിനോദേ, അവൾ ഇന്നലെ രാത്രി ഉറങ്ങിയതാണ്, ഇതുവരെ അവൾ ഉണർന്നിട്ടില്ല, ഡീപ്പ് സ്ലീപ്പാണ്, വിളിച്ചിട്ടറിയുന്നില്ല കുട്ടി. അപ്പോൾ എനിക്കാകെ വിഷമമായി, എന്ത് ചെയ്യും? കുഴപ്പമില്ല, വിനോദം കൊണ്ട് വന്നോളൂ, നമുക്ക് ആഘോഷങ്ങളൊന്നും വേണ്ട, അവളെ ഉണരാതെ എന്താ ആഘോഷം. ഞാൻ ചെന്നു. ഉപ്പയും ഉമ്മയും ഭയങ്കര വിഷമത്തിലാണ്, മോള് വിളിച്ചിട്ട് അറിയുന്നില്ല. ഞാൻ പോയി വിളിച്ചു അവളെ, ഫാത്തിമ ഫാത്തിമ എന്ന് ഞാൻ അവളുടെ ചെവിട്ടിൽ വിളിച്ചപ്പം അവളൊന്ന് മൂളി, 2 തവണ അവൾ മൂളി, ഒരു ഞരക്കവും ഉണ്ടായി. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണർന്നോളും. പക്ഷേ എനിക്കന്ന് സമയമില്ല, എനിക്കന്നൊരു ഷൂട്ടിങ്ങിന് പോകേണ്ട ദിവസമാണ്. ഞാൻ പോയി, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കാറിൽ നിന്ന് അവൾക്ക് വാങ്ങിച്ചു വെച്ച് ആ ടോയ് എടുത്തുകൊണ്ടിട്ട് ഞാൻ അവളുടെ കെട്ടിൽ വെച്ചു. എപ്പോഴാണ് അവൾ ഉണർക്കം ഉണർന്നത്, അപ്പോൾ അവൾക്കിത് കൊടുക്കണം, ഞാൻ തന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊടുത്തു വെച്ചു. എന്നിട്ടാണ് ഞാൻ പോയത്. ഒരു ഉച്ചയാകുമ്പോഴേക്കും അവൾക്ക് ബോധം വന്നു, അവൾ കണ്ണു തുറന്നു, അവൾക്ക് ഈ ടോയ് കൊടുത്തു. മൂസക്കായി വന്നില്ലെന്ന് ചോദിച്ചു, പറഞ്ഞു മൂസക്കായി വന്നിരുന്നു, നീ ഉണർന്നില്ലല്ലോ അതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് സന്തോഷമായി. അങ്ങനെ അവളുടെ ബർത്ത്ഡേ ദിവസം കൊണ്ട് കഴിഞ്ഞു. പിന്നീട് ഈ മോൾ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു. എന്താണെന്നറിയോ? ഡോക്ടർ പറഞ്ഞാൽ സമ്മതിക്കില്ല, പക്ഷേ മൂസക്കായി പറഞ്ഞാൽ സമ്മതിക്കും. എന്താ കാര്യം? എനിക്കെൻ്റെ വീട്ടിലൊന്നുകൂടി പോകണം, എൻ്റെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ പോയിരുന്ന് എനിക്ക് ഒന്നുകൂടി ഇരിക്കണം. കാരണം ഈ കുട്ടിക്കറിയാം ഈ കുട്ടി മരിച്ചു പോകുമെന്ന്, അവളുടെ രോഗം മൂർച്ഛിച്ചു ആണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, അവളുടെ വീട്ടിലൊന്ന് പോകണം. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, വിനോദ്, ഈ കണ്ടീഷനിൽ ആ കുട്ടിയെ കൊണ്ടുപോകുന്നത് ശരിയല്ല, അവളെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല ഡോക്ടർ, എന്തായാലും അവളുടെ അവസാനത്തെ ഒരു ആഗ്രഹമല്ല, അവളുടെ വീട് കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ, എൻ്റെ റിസ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ഈ കുട്ടിയെ ആംബുലൻസിൽ ഈ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോവാണ്. വീട് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറം. കുട്ടിയുടെ വീട്ടിലെത്തി ഉമ്മറപ്പടിയിൽ അവളെ വീൽ ചെയറിൽ ഇരുത്തി കഴിഞ്ഞപ്പം അവൾ മുറ്റം മുഴുവൻ ഇങ്ങനെ വീക്ഷിച്ചു. അപ്പോൾ അവളുടെ മുറ്റത്തൊരു മാവുണ്ട്, ആ മാവിൽ നിറയെ മാങ്ങയാണ്.
ഈ മാങ്ങ കണ്ട ഉടനെ അവൾ ഉപ്പയോട് പറയാണ്, ഉപ്പ നമ്മുടെ മാങ്ങയൊക്കെ പറിച്ചിട്ട് മൂസക്കായ്ക്ക് കൊടുക്കും, മൂസക്കായ് കൊണ്ടുപോട്ടെ. ഉടനെ ഉപ്പ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ഏതോ ഒരാൾ മാവിൽ കയറി കുറേ മാങ്ങയൊക്കെ തള്ളിയിട്ട് ഒരു സഞ്ചി നിറയെ എനിക്ക് മാങ്ങ തന്നു. അങ്ങനെ ഒരു ദിവസം ഫാത്തിമ അവളുടെ വീട്ടിൽ നിൽക്കുകയാണ് പെർമിഷനോടെ. നാളെ തന്നെ തിരിച്ചവിടെ ചെല്ലണം എന്നുള്ള ഒരു വാക്കാലേ. അങ്ങനെ പിറ്റേ ദിവസം അവൾ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി. അവൾ ഭയങ്കര ഹാപ്പിയായി. കുട്ടിക്ക് ഓരോ ദിവസവും നല്ല മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. ഈ ആവശ്യം വന്ന സമയത്ത് ഞാൻ ഈ വിവരം അവളോട് പറഞ്ഞപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങി. അപ്പം മൂസക്കായി ഇനി ഇന്നെ കാണാൻ വരില്ലേ അല്ലേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മൂസക്കായ്ക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോകണ്ടേ മോളെ, നമുക്ക് വീഡിയോ കോളിൽ വിളിക്കാം സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. മനസ്സില്ല മനസ്സോടെയാണ് അവൾ സമ്മതിച്ചത്. അന്ന് ഞാൻ പോകുമ്പോൾ അവളുടെ മുഖത്ത് ഭയങ്കര വിഷാദമുണ്ടായിരുന്നു. ഞാൻ പോയി വീഡിയോ കോളിൽ വിളിച്ചിട്ടൊന്നും അവൾക്ക് തൃപ്തിയാവുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവളാകെ വീക്കായി വിനോദേ. അവൾ ഭക്ഷണം കഴിക്കുന്നില്ല, അവൾ വെള്ളം കുടിക്കുന്നില്ല, അവൾക്ക് ഭയങ്കര അസ്വസ്ഥതകൾ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഒരു 45 ദിവസം കഴിഞ്ഞു കേട്ടോ, 45 ദിവസം ഞാൻ അവളെ പോയി കണ്ടു. അതിന് ശേഷമാണ് അവൾക്ക് ഈ മാറ്റം വരുന്നത്. ഞാൻ മാറി നിന്ന സമയത്ത് അത്ഭുതമാണ്, ഇതൊന്നും ഞാൻ ഒരിക്കലും ഉണ്ടാക്കി പറയുന്നതല്ല. ഫാത്തിമയുടെ ഉമ്മയും ബാപ്പയും അവളുടെ ആങ്ങളെയും ഈ ഡോക്ടറൊക്കെ ഇതിന് സാക്ഷികളാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നാളുകളാണത്. എന്നെക്കൊണ്ട് വിനോദ് കോവൂരല്ല, ഒരുപക്ഷെ എം എ ടി മൂസ എന്നുള്ള കഥാപാത്രമായിരിക്കും ആ കുട്ടിയുടെ ഉള്ളിൽ ഇത്രയും ആഴത്തിൽ എന്നോടൊരു ഇഷ്ടമുണ്ടാക്കിയത്. എൻ്റെ സംസാരങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞ അവൾ ഭക്ഷണം കഴിക്കും, ഞാൻ പറഞ്ഞ അവൾ വെള്ളം കുടിക്കുമെന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ എനിക്ക് കോൾ വന്നു, ഫാത്തിമ പോയി എന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, അവിടുന്ന് എനിക്ക് വരാനുള്ള ഒരു പെർമിഷനില്ല. പക്ഷേ ഞാൻ ഫാത്തിമയെ പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ ഫാത്തിമയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിലേക്ക് ഇട്ടിരുന്നു. ഈ കുട്ടിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം, ഈ കുട്ടിക്ക് അധികം വേദന സമ്മാനിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ആ സമയത്ത് പല സ്കൂളുകളിലും ആനിവേഴ്സറികൾക്ക് ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയപ്പോൾ ഞാൻ ഫാത്തിമയുടെ ഈ കഥ പറയും. ഫാത്തിമ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ കഥ മൂസക്കായി ഇനി പോകുന്ന സ്കൂളുകളിലൊക്കെ പറയണം, എൻ്റെ ഈ അവസ്ഥ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്, അമ്മമാരിൽ നിന്ന് പെൺകുട്ടികളൊന്നും മറച്ചു വെക്കാൻ പാടില്ല, അവർക്ക് രഹസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഏത് മോളും അമ്മയുടെ അടുത്ത് ഒരു നല്ല സുഹൃത്തായിരിക്കണം, ഒരു നല്ല സുഹൃത്തിനോട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാലോ എന്നൊക്കെ ഫാത്തിമ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. ഒരു 13 വയസ്സുകാരിയാണ് ഈ പറയുന്നത്. അവളുടെ ഉമ്മ പറഞ്ഞു അവൾക്ക് നേഴ്സാവാനായിരുന്നു അത്ര ആഗ്രഹം, ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു അത്രേ ഫാത്തിമ. വീട്ടിലെല്ലാ കാര്യങ്ങളും, ഒരു 13 വയസ്സുകാരി വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുമെന്ന് ഉമ്മ പറയുന്നു. നോമ്പുകാലം വന്നാൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഫാത്തിമയായിരുന്നു അത്ര. അത്രയും കഴിവുള്ള ഒരു കുട്ടിയെയാണ് പടച്ചോൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പെർമിഷൻ എടുത്ത് ഫാത്തിമയുടെ ആ ചലനമറ്റ ദേഹം അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടൊരു യാത്ര ചെയ്തു. കുറേ ദൂരെ നിന്നാണ് ഞാൻ കോഴിക്കോടേക്ക് യാത്ര ചെയ്തത്. പക്ഷേ വഴിയിൽ നിന്നുള്ള ബ്ലോക്കും കാര്യങ്ങളും വന്നപ്പം ഇവിടെ നിന്ന് ഡോക്ടർ വിളിച്ചു, വിനോദെ അധിക നേരം വെക്കാൻ പറ്റില്ല, ഇവിടെ പലരും മയ്യത്തെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി എങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ മയ്യത്ത് കബറടക്കത്തിനായിട്ട് എടുത്തു. ഞാനിവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി. ഞാൻ ആ വീട്ടിൽ പോയി ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ സങ്കടം ഞാൻ കണ്ടു. അവരെന്നോട് പറഞ്ഞു മരിക്കണേൻ്റെ തൊട്ട് മുമ്പും മൂസക്കായിയെ ചോദിച്ചിരുന്നു മോള് എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ ആ കുട്ടിയുടെ ഉപ്പയെയും കൂട്ടി ആ കുട്ടിയുടെ കബറിൽ പോയി. കബറിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവളോട് സംസാരിച്ചു. ഞാൻ അവൾക്ക് പാട്ടുകൾ പാടിക്കൊടുത്തു. ഇതെൻ്റെ ജീവിതത്തിലെ വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ വലിയൊരു അനുഭവമാണ്. ഇതിൽ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അമ്മമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു രഹസ്യവും പാടില്ല, കുട്ടികൾക്ക് ഒരു രഹസ്യവും പാടില്ല, എല്ലാം തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം ഒരു കുട്ടിക്കും ഉണ്ടാവില്ല. നല്ലൊരു സുഹൃത്തായിരിക്കണം അമ്മ അല്ലെങ്കിൽ ഉമ്മ ഏതൊരു മോൾക്കും. ഇത് ഫാത്തിമ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം. ഫാത്തിമ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഫാത്തിമയെ ഓർക്കാത്ത ദിവസങ്ങളില്ല. ഫാത്തിമയുടെ കഥ ഞാൻ എവിടെയും പറയും. ഫാത്തിമയുടെ ഉമ്മയും ബാപ്പയും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഈ നോമ്പിനും എന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല തിരക്കുകാരൻ.
ചിലരങ്ങനെയാണ്, ഒരു 13 വയസ്സിലേക്ക് ജീവിക്കുകയുള്ളൂ. പക്ഷേ മറ്റുള്ളവരിൽ അവർ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ ഓർമ്മകൾ സമ്മാനിച്ചു പോയ ഒരാളാണ് ഫാത്തിമ. ഫാത്തിമയുടെ ഫോട്ടോ, ഫാത്തിമ ആരാണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതാണ് ഫാത്തിമ. സ്വർഗത്തിലിരുന്ന് ഒരു പക്ഷേ ഫാത്തിമ സന്തോഷിക്കുന്നുണ്ടാവും. യൂട്യൂബ് ചാനലിൽ എൻ്റെ കഥ വിനോദേട്ടൻ അല്ലെങ്കിൽ വിനോദ് മാമൻ അതല്ലെങ്കിൽ മൂസക്കായി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം ഫാത്തിമയുടെ കഥ നിങ്ങളിലേക്ക് എത്തിച്ചതിൽ. എന്നെ കുറിച്ച് സങ്കടപ്പെടുന്ന കഥയാണ്, പക്ഷേ ഇതിൽ നല്ലൊരു ഒരു ഗുണപാഠമുണ്ട്. അത് കുട്ടികളെല്ലാവരും ഉൾക്കൊള്ളണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പതിവ് പോലെ നിങ്ങളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കാം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടണും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് തന്നേക്കണം. വളരെ സന്തോഷം. ബൈ.